ലോക്ഡൌൺ നിടെ ശരീരം തളർന്ന തൃശൂർ സ്വദേശി ദില്ലിയിൽ കുടുങ്ങി തൃശൂർ സ്വദേശി രഞ്ജു ഹാസനാണ് രക്തസമ്മർദ്ദം കൂടി ശരീരം തളർന്നു വീണത് അന്യൂറിസം ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി നടത്തി ശരീരത്തിന്റെ വലതുഭാഗം തളർന്ന ഇദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടമായിരിക്കുകയാണ് തൃശൂർ ചാലക്കുടി സ്വദേശിയാണ് രഞ്ജു ഹാസൻ കേരളത്തിലെ എത്തിക്കാൻ അധികൃതർ വേണ്ട സഹായം ചെയ്യണമെന്നാണ് ആവശ്യം കൂടെ എത്തിയ സുഹൃത്താണ് ഇപ്പോൾ പരിചരിക്കുന്നത് വിശദാംശങ്ങളുമായി ശരത് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട് ശരത് ഒരു ശസ്ത്രക്രിയയ്ക്കായി എത്തിയ തൃശൂർ സ്വദേശിയാണ് ദില്ലിയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കുടുങ്ങിയിരിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ സൗമ്യ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിയതല്ല മറിച്ച് കാനഡയിലെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദില്ലിയിൽ ഇവർ എത്തിച്ചേർന്നത് തൃശൂർ ചാലക്കുടി സ്വദേശികളായ രഞ്ജു ഹാസനും സുഹൃത്തായ സുരേഷുമാണ് ഇത്തരത്തിൽ മാർച്ച് ആദ്യം ദില്ലിയിൽ എത്തിയത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തുകയും തുടർന്ന് കുറച്ചു ദിവസം ഇവിടെ തങ്ങേണ്ടിയും വന്നിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ടായി അവർ തീരുമാനിച്ച ദിവസം വിമാനം സർവീസുകൾ ലഭ്യമല്ലാത്തതിനെ തുടർന്ന് ഈ തരത്തിൽ തൽക്കാലം നാട്ടിലേക്ക് മടങ്ങേണ്ടതില്ല എന്നും ദില്ലിയിൽ തന്നെ തുടരാമെന്നും അവർ തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിൽ ദില്ലിയിൽ താമസിക്കുകയും ചെയ്തു ഇതിനിടെ രഞ്ജു ഹാസന് രക്തസമ്മർദ്ദം കൂടുകയും ഇതേ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു അദ്ദേഹം തളർന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഏപ്രിൽ 10 ഇത്തരത്തിൽ ശരീരം തളർന്നു വീണതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദില്ലിയിലെ സഫ്ദർജൻ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നടത്തിയ പരിശോധനയിൽ അന്യൂറിസം രോഗമാണ് എന്ന് കണ്ടെത്തി തലച്ചോറിലെ പ്രധാന രക്തക്കുഴലിൽ കുമളകൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ അന്യൂറിസം എന്ന് പറയുന്നത് അത് ആ രോഗമാണ് അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്നത് എന്ന് ഈ ചികിത്സയിൽ കണ്ടെത്തുകയും തുടർന്ന് ഒരു ന്യൂറോ സർജറി നടത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായി ഒരു ശരീരത്തിന് തളർച്ച പിടിപെടുകയാണ് ഉണ്ടായത് അസുഖത്തിന്റെ ഭാഗമായി ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായി അധികവും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു തളർച്ച എന്ന് പറയുന്നത് അത് രഞ്ജുവിനും പിടിപെടുകയാണ് ഉണ്ടായത് ശരീരത്തിന്റെ വലതുഭാഗം തളരുകയും സംസാരശേഷി നഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏപ്രിൽ 18 ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു കാരണം ഇപ്പോൾ ദില്ലിയിലെ ആശുപത്രികളിൽ മറ്റ് രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർക്ക് അധികം ദിവസം ആശുപത്രിയിൽ തുടരാനുള്ള അനുമതിയില്ല സർജറി കഴിഞ്ഞാൽ തന്നെ അടുത്ത പെട്ടെന്ന് തന്നെ ആ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു കീഴ്വഴക്കമാണ് ദില്ലിയിലെ പല ആശുപത്രികളിലും ഉള്ളത് അത് പ്രകാരം ഏപ്രിൽ 10 അഡ്മിറ്റായി സർജറി കഴിഞ്ഞ് 2 തന്നെ ഡിസ്ചാർജ് ആയി പോകണമെന്നുള്ളതായിരുന്നു ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയുടെ അടക്കം ഇടപെടലിന്റെ ഭാഗമായും വിവിധ നഴ്സിംഗ് സംഘടനകളും മലയാളി സംഘടനകളും ആശുപത്രി അധികൃതരോട് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസം കൂടി ആശുപത്രിയിൽ തങ്ങാൻ അനുമതി നൽകുകയും അത്തരത്തിൽ 18 വരെ അവർ ആശുപത്രിയിൽ തന്നെ തുടരുകയും ചെയ്തു പിന്നീട് ഡിസ്ചാർജായി മറ്റൊരു ഫ്ളാറ്റിലേക്ക് ഒരു സ്വകാര്യ ഫ്ളാറ്റിലേക്ക് സുഹൃത്തിനൊപ്പം മാറുകയും ചെയ്തു ഇപ്പോൾ ഈ സുഹൃത്താണ് അദ്ദേഹത്തെ പരിചരിക്കുന്നത് അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും തന്നെ സാധിക്കില്ല അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഈ സുഹൃത്ത് മുഖാന്തരം സുരേഷ് എന്ന് പറയുന്ന സുഹൃത്ത് മുഖാന്തരമാണ് ചെയ്യുന്നത് ഈ ഒരു ചികിത്സ തുടർന്നും നടത്തേണ്ടതുണ്ട് ആശുപത്രിയിൽ ഇവിടുത്തെ ആശുപത്രിയിൽ ഇനി കാര്യമായ ചികിത്സാ നടപടിക്രമങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ചെയ്യാനാണ് ഇനിയിപ്പോൾ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് അത് പ്രകാരം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നാട്ടിലെത്തിക്കണം അതിനു വേണ്ടുന്നതായ സഹായങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഏതായാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത് സൗമ്യ ശരത് നാട്ടിലെത്തണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം ഇതിനായി വേണ്ടപ്പെട്ട ബന്ധപ്പെട്ടവരെയൊക്കെയും വിവരം ധരിപ്പിച്ചിട്ടുണ്ടോ ഇതിനോടകം സൗമ്യ ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കാര്യമായ ഒരു ഈ വിഷയത്തിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നറിയാത്ത ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും നോർക്കെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് സുഹൃത്തായ ഈ രഞ്ജു ഹാസന്റെ സുഹൃത്തായ സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് തരത്തിൽ സാധാരണ ആളുകളെ കൊണ്ടുപോകുന്ന നിലയിലേക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല ഇദ്ദേഹം ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു അധികൃതരെ അറിയിച്ചാൽ തന്നെയും ഉടനടിയായ ഒരു തീരുമാനം എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത്
ഒരു പ്രധാന ചോദ്യമായി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ പോലും സാധ്യമായ നിലയിലുള്ള ഒരു പരിചരണം ലഭിക്കുക അതുപോലെ തന്നെ ഇത്തരമൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു മലയാളി ദില്ലിയിലുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിധേയതയുള്ള സഹകരണങ്ങൾ സഹായങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എത്രത്തോളം ഇവരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വീണ്ടും ഒരു ലോക്ക്ഡൌൺ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ലോക്ക്ഡൌണിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് ഈയൊരു ഇത്തരം ഒരു ആരോഗ്യസ്ഥിതിയിലുള്ള ഒരു രോഗിയെ എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് അവിടെ സർക്കാർ തലത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും സർക്കാരുകൾ അടക്കം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം കൂടിയാണിത് ഈ ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ വേണം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് താല്പര്യമാണ് ഏതായാലും ഇപ്പോൾ ഇവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുള്ള സുഹൃത്തും പങ്കുവെക്കുന്നത് സൗമ്യ ശരത്ത് ഇനി ശരത്ത് സൂചിപ്പിച്ചതുപോലെ ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സാ രീതികൾ എങ്ങനെയാണ് ദില്ലിയിൽ ഇപ്പോൾ തുടരുന്നത് ഒപ്പം നിലവിലെ ഒരു ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കും സൗമ്യ ഇപ്പോൾ നിലവിൽ ഈ സർജറിയുടെ ഭാഗമായി നിഷ്കർഷിച്ചിട്ടുള്ള മരുന്നുകൾ അതുപോലെ തന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പൊക്കെ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിനുമപ്പുറത്തേക്ക് ഇനി ഇവിടെ ഈ ആശുപത്രിയിൽ കാര്യമായ തുടർ ചികിത്സകൾ മറ്റ് ഓപ്പറേഷനോ അങ്ങനെയൊന്നും തന്നെ വേണ്ടതില്ല ഇനി കാര്യമായി ശരത്ത് ദയവായി തുടരുക എം പി എ എം ആരിഫ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എം പി ആരിഫ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ ആരിഫ് ലോക്ക്ഡൌണിനിടെ ഒരു പ്രത്യേക കാനഡയ്ക്ക് പോകുന്ന ഒരു ആവശ്യവുമായി ദില്ലിയിലെത്തിയ ഒരു തൃശൂർ സ്വദേശിയാണ് ഇപ്പോൾ അവിടെ ശരീരം തളർന്ന സ്ഥിതിയിൽ ശസ്ത്രക്രിയയ്ക്കൊക്കെ ശേഷം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് എത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യം ഇക്കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് ചെയ്യാനും ഉള്ളത് തീർച്ചയായിട്ടും ഇതിനകത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തും അതോടൊപ്പം തന്നെ നമുക്ക് കേരള മുഖ്യമന്ത്രിയുടെയും മറ്റേ ദില്ലി മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഏത് മാർഗത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടുത്തെ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ഡൽഹി നമ്മുടെ വിവിധ സംഘടനകളുണ്ട് സാംസ്കാരിക സന്നദ്ധ സംഘടനകളുണ്ട് മലയാളി സംഘടനകളും ഒക്കെ ഉണ്ട് അവരുമൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ച് എത്രയും വേഗം ചെയ്യുന്നതായിരിക്കും ഇപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റാരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല ഇക്കാര്യത്തിൽ അവരുടെ അവർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് ഇടപെട്ട കൈരളി ന്യൂസിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ശരി ശ്രീ എ എം ആരിഫ് എം പി ആണ് പ്രതികരണവുമായിട്ട് വേണ്ട നടപടികളൊക്കെയും കൈക്കൊള്ളുമെന്നാണ് ഇദ്ദേഹത്തിനായുള്ള രഞ്ജു ഹാസന് വേണ്ടിയുള്ള നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ദില്ലി സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഉടൻ തന്നെ കൈക്കൊള്ളുമെന്നാണ് എ എം ആരിഫ് പറഞ്ഞത്